നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒന്ന് ഷോ ഇറക്കാൻ നോക്കിയതാ, പക്ഷേ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് തെറ്റിപ്പോയി. ഇപ്പോൾ വലിയ ട്രോളാണ് സുരേന്ദ്രന് നേരെ ഉയരുന്നത്. അതായത്, തോറ്റതിനെ കുറിച്ചുള്ള ഒരു ചോദ്യങ്ങളും താങ്ങാനുള്ള കെൽപ്പ് ഇപ്പോൾ സുരേന്ദ്രനില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽപ്പെടാതെ രക്ഷപ്പെടാനുള്ള നീക്കമാണ് സുരേന്ദ്രൻ നടത്തുന്നത്. പക്ഷേ മാധ്യമങ്ങൾ വിടുന്നോ, വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു. ഇതോടുകൂടി ഇപ്പോൾ പിണറായി വിജയന്റെ അതേ സ്റ്റൈല് പുറത്തെടുത്തിരിക്കുകയാണ് കെ സുരേന്ദ്രൻ. അതായത്, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന് പറയുന്നത് പോലെ പിണറായി എന്തിന് എവിടെ തോറ്റാലും മാധ്യമങ്ങളുടെ മെക്കിട്ടാണല്ലോ കയറുന്നത്. അതുപോലെ തന്നെ സുരേന്ദ്രനും ഒന്ന് പയറ്റി നോക്കിയതാണ്. ഇവിടെ പിണറായിയെ പേടിയില്ല, പിന്നെയാണോ സുരേന്ദ്രനെ എന്നുള്ള ട്രോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ബി ജെ പിയിലെ അസ്വാരസ്യങ്ങൾ സംബന്ധിച്ച വാർത്തകളിൽ ഇപ്പോൾ ഇടഞ്ഞിരിക്കുകയാണ്. അതായത്, മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തകളോട് വലിയ രീതിയിൽ ഇടഞ്ഞിരിക്കുകയാണ് കെ സുരേന്ദ്രൻ. ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും എന്താണെന്ന് അറിയാത്ത രീതിയിലാണ് മാധ്യമങ്ങൾ 3 ദിവസമായി തുള്ളിക്കൊണ്ടിരിക്കുന്നതെന്നും ഇതിലെല്ലാം മാധ്യമങ്ങൾ നിരാശരാകേണ്ടി വരും എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെയാണ് എഴുതി വിടുന്നത്? 15 കൊല്ലമായി ഡൽഹിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വി മുരളീധരൻ രാജ്യസഭാ അംഗത്വം നഷ്ടമായതിനെ തുടർന്ന് കേരള അധ്യക്ഷ പദവി പിടിക്കാൻ ശ്രമിക്കുന്നുവെന്ന് എന്തെങ്കിലും അടിസ്ഥാനം ഇതിലുണ്ടോ? ഈ രീതിയിലുള്ള ചവർ വാർത്തകളുമായിട്ടാണോ നിങ്ങൾ വന്നിരിക്കുന്നതെന്നും സുരേന്ദ്രൻ ചോദിച്ചു. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ തിരിച്ചടിയെക്കുറിച്ചും ചേലക്കരയിൽ അവർ തോറ്റമ്പിയതും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ചവർ വാർത്തകളാണ് മാധ്യമങ്ങൾ കൊടുക്കുന്നതെന്ന് സുരേന്ദ്രൻ പറഞ്ഞ് നാവ് വായിലേക്ക് ഇട്ടില്ല. അതിനുള്ള മറുപടിയും വന്നിട്ടുണ്ട്. ചവർ ആണെന്ന് അണികൾ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് സുരേന്ദ്രന് ഇതിനുള്ള മറുപടി. ഒരു ഗുണവും സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്തിരുന്നത് കൊണ്ട് കേരളത്തിലെ ബി ജെ പിക്ക് ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങളുടെ അണികൾ തന്നെയാണ് സുരേന്ദ്ര പറയുന്നത്, അല്ലാതെ മാധ്യമങ്ങളല്ല. അസ്വാരസ്യങ്ങൾ പുകയുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണല്ലോ പാലക്കാട്ട് നിന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടന്നുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് തെളിയിക്കുന്നത്. അതായത്, അധ്യക്ഷ സ്ഥാനത്ത് ചവർ കയറിയത് കൊണ്ടാണ് കാര്യങ്ങൾ ഒരു തരത്തിലും മുന്നോട്ട് പോകാത്തതും ബി ജെ പി കേരളത്തിൽ തോറ്റു തുന്നം പാടുന്നതെന്നും അണികൾ തന്നെ പറയാൻ തുടങ്ങിയെന്ന് സുരേന്ദ്രന് നല്ല 1-ാം തരം പരിഹാസം. സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതായത്, പാലക്കാട്ടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞത്. 2012 ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പിറവത്ത് ഇതിന് സമാനമായി ഒരു വാർഡ് പോലും ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായിരുന്നില്ല. ഇതെല്ലാം നന്നായി അറിയാവുന്ന സുരേന്ദ്രൻ എന്നിട്ടും പിറവത്തെ ചർച്ചകളിലേക്ക് കൊണ്ടുവന്നു. വി മുരളീധരൻ ഇനി ഒരിക്കൽ കൂടി ബി ജെ പി അധ്യക്ഷനാകുന്നത് തടയാനായിരുന്നു സുരേന്ദ്രന്റെ കൃത്യമായ കളി എന്നിട്ടാണ് വന്നിരുന്ന് ഡയലോഗ് അടിക്കുന്നത്. ഇതിനൊപ്പം പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ശോഭാ സുരേന്ദ്രന്റെ അട്ടിമറിയാണെന്നും പറഞ്ഞു വെക്കുകയാണ് സുരേന്ദ്രൻ. ഈ രണ്ടുപേരെയും ബി ജെ പിയുടെ ഭാവി പ്രസിഡന്റ് ആക്കാതിരിക്കാനുള്ള കൃത്യമായ രാഷ്ട്രീയ കുതന്ത്രമാണ് സുരേന്ദ്രൻ പയറ്റിയത്. ഉപതെരഞ്ഞെടുപ്പുകളിലെ തോൽവിയുടെയും കുഴൽപ്പണക്കേസിലെ പുതിയ വഴിത്തിരിവിന്റെയും പശ്ചാത്തലത്തിലാണ് സുരേന്ദ്രന് പുറത്തേക്ക് വഴിയൊരുങ്ങുന്നത്. പകരം വി മുരളീധരൻ സംസ്ഥാന പ്രസിഡന്റായേക്കുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇതുകൂടി മനസ്സിലാക്കിയാണ് സുരേന്ദ്രൻ കടന്നാക്രമണം നടത്തുന്നത്. നിലവിൽ ദേശീയ നിർവാഹക സമിതി അംഗം മാത്രമാണെങ്കിലും ദേശീയ നേതൃത്വത്തിലുള്ള സ്വാധീനമാണ് മുരളീധരന് അനുകൂലമാകുന്നത്. അടുത്ത അനുയായിയാണെങ്കിലും ഇനിയും സംരക്ഷിക്കാനാകാത്ത സാഹചര്യത്തിലാണ് മുരളീധരൻ തന്നെ മുൻകൈയെടുത്ത് സുരേന്ദ്രന് പുറത്തേക്ക് വഴിയൊരുക്കുന്നത്. സംസ്ഥാന നേതൃയോഗത്തിന് മുന്നോടിയായി ബി ജെ പി ഗ്രൂപ്പുകളിൽ സുരേന്ദ്രനെതിരെ കടുത്ത പ്രചാരണമാണ് നടക്കുന്നത്. ഗ്രൂപ്പുകളെ നിലയ്ക്ക് നിർത്തുന്നതിൽ പരാജയപ്പെട്ടുവെന്നും രാഷ്ട്രീയ വിഷയങ്ങൾ പക്വതയോടെ കൈകാര്യം ചെയ്യാനായില്ല എന്നും അഹങ്കാരവും ധാർഷ്ട്യവും അതിരുവിട്ടു എന്നുമാണ് സുരേന്ദ്രനെതിരായ വിമർശനം. ഇത്തരത്തിൽ വലിയ 8-ന്റെ പണി കിട്ടി നിന്നിട്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് ഗീർവാണം അടിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.